മോഹൻലാൽ ശരിക്കും ബി ജെ പിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം പൊട്ടി എന്നുള്ള വ്യക്തമായ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പബ്ലിക്കായിട്ട് വർക്ക് ചെയ്യാത്തത്. കേരളത്തിന്റെ മനസ്സിതാ, വലിയ വലിയ കലാകാരന്മാരൊക്കെ ഇതിനോട് ചേർന്ന് നിൽക്കുന്നു എന്നൊക്കെയുള്ള ഒരു തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരത് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഭീമൻ രഘു പറഞ്ഞത് എനിക്ക് പടമില്ലാതായി പോയി, എന്നെ ആളുകളും ആരും പടത്തിന് വിളിക്കാത്തൊരവസ്ഥ വന്നു. രണ്ടാമത്തെ കാര്യം ഭീമൻ രഘു ചൂണ്ടിക്കാണിച്ച വലിയ ഭീകരമായ അവസ്ഥയാണ്, അതായത് മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ്. കേരളത്തിന്റെ പൊളിറ്റിക്സ് വേറെയാണ്. പിന്നെ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ നമ്മൾ നോക്കുമ്പോൾ കലാകാരന്മാരുടെ മനസ്സ്, കേരളത്തിലെ കലാകാരന്മാരുടെ മനസ്സ് പൊതുവിൽ പറഞ്ഞാൽ അതിനൊരു ഇടതുപക്ഷ സ്വഭാവമുണ്ട്. മകളുടെ വിവാഹം ക്ഷണിക്കാൻ വേണ്ടി നേരെ അവിടെ പോയി നേരിട്ട് കണ്ടു. അദ്ദേഹത്തിന് വേറെ കൊട്ടിയടക്കപ്പെടുന്ന വാദികളില്ല. മറ്റുള്ള ഇതൊക്കെ ശരിക്കും ആരെ പേടിപ്പിക്കും? കേരള നേതൃത്വത്തെ ചൊടിപ്പിക്കും. സുരേഷ് ഗോപിക്ക് ഒരു നേരിയ ആക്സസ് കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഒരു പ്രതിഫലനം ജനങ്ങളുടെ മനസ്സിലുണ്ട്, ജനങ്ങളുടെ ഭാഗത്തു നിന്നും. പക്ഷെ മറ്റുള്ളവരുടെ സ്ഥിതി അതല്ല. മറ്റുള്ളവര് ആനയും അമ്പാരിയും നെറ്റിപ്പൊട്ടവും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹം നമ്മളോട് പറഞ്ഞെന്താ, എന്നോട് പറഞ്ഞെന്താ, അതായത് ഞാൻ അലി അക്ബർ ആയിരിക്കുമ്പം ആണ് ബി ജെ പിക്ക് എന്നെ ആവശ്യം. ബി ജെ പി യിൽ നിന്ന് അത് പോയി, നേരെ രാമസിംഹനായപ്പോ പോയി. അദ്ദേഹത്തിനോട് മുൻപ് ഞാൻ സൂചിപ്പിച്ച കാര്യമുണ്ട്, നിങ്ങൾ ഒരിക്കൽ പോലും പേര് മാറരുത്. ഞാൻ അത് ചോദിച്ചാണ് ഇവിടെ ന്യൂനപക്ഷങ്ങളുടെ മനസ്സ് അളക്കേണ്ടതുണ്ട്. കേരളത്തിൽ അഥവാ അങ്ങനെ ഉൾക്കൊള്ളുന്ന സമീപനം സ്വീകരിച്ചാൽ സീസാപ്പലകെ പോലെയാണ്. അതെ, ഇവിടെ താഴുമ്പം വടക്ക് എന്താവും? പൊങ്ങും. വടക്ക് താഴെ സ്വീകരിക്കാൻ പറ്റില്ല അവർക്ക്. വടക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞ തവണ പെരുന്നാളിനും ക്രിസ്മസിനും ഓണത്തിനും ഒക്കെ ശരിക്കും എന്ത് ചെയ്തു, പരസ്പരം ബി ജെ പി പ്രവർത്തകർ അവരുടെ വീട്ടിൽ പോയി സഹകരിച്ചതിന്റെ അടിസ്ഥാനം ഭയങ്കരമായിട്ട് ഒന്ന് കത്തി വന്നായിരുന്നു. നല്ല എക്സ്പെരിമെന്റ്സ് അവർ നടത്തി. അതെ, പക്ഷെ അത് എവിടെ പോയി? മണിപ്പൂരിൽ പോയി. ഇവിടെ പണിയെടുക്കാൻ പുറത്തായി. ഇവിടെ ശരിക്കും കേറിപ്പറ്റാൻ പണിയെടുത്തത് വേസ്റ്റ് ആയി പോയി ഒറ്റ മണിപ്പൂർ. വിനേട്ടാ, ഈ ഒരു ഗതിയും പരഗതിയും കിട്ടാത്ത ലെവലിലേക്ക് ഒരാൾ ബി ജെ പിയിൽ കയറി പറ്റാൻ വേണ്ടി ഒരുപാട് ശ്രമിക്കുന്നുണ്ട് അല്ലേ? ഞാൻ കയറി പറ്റി, പക്ഷേ അങ്ങോട്ട് ജനങ്ങളുടെ മനസ്സിലേക്ക് കയറി പറ്റാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ബി ജെ പിയിൽ കയറി പറ്റി അങ്ങനെ പറയുമ്പോൾ പ്രേക്ഷകർക്ക് നമുക്ക് ആരാണ് എന്താണെന്നുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവും. ഒന്ന് പറയാം, തെക്ക് തെക്കൊരു ദേശത്ത്, കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്ത് ചലച്ചിത്ര രംഗത്ത് നിന്ന് വന്ന് തരക്കേടില്ലാത്ത രീതിയിൽ സിനിമയിൽ സഹനടൻ്റെ വേഷമൊക്കെ കിട്ടിയിരുന്നു. ആളുകൾ സ്വീകരിച്ചൊരു നടനാണ്. തരക്കേടില്ലാത്ത ഒരു അഭിപ്രായമൊക്കെ ആയി പല സിനിമകളിലും വേഷമൊക്കെ കിട്ടി. അദ്ദേഹത്തിന് ഇപ്പം പടമൊന്നും അങ്ങനെ കാണാറില്ല. പടം ഉണ്ടാവാറില്ലല്ലോ സാധാരണ. ഈ പാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ തീർന്നല്ലോ ഒരു. അതായത് സ്വാഭാവികമായിട്ട് ഈ ബി ജെ പി എന്നുള്ള പ്രസ്ഥാനത്തിൽ വന്ന നടന്മാരൊക്കെ, ഇപ്പോൾ മോഹൻലാൽ ശരിക്കും എടുത്തു പറയാം, മോഹൻലാലിൻ്റെ വിഷയം എടുത്തു പറയാം. മോഹൻലാൽ ശരിക്കും ബി ജെ പിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം പൊട്ടി എന്നുള്ള വ്യക്തമായ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പബ്ലിക്കായിട്ട് വർക്ക് ചെയ്യാത്തത് എന്ന് വളരെ തന്ത്രപരമായിട്ട് ആണ്. എന്ന് മോഹൻലാൽ ശരിക്കും ബി ജെ പി എന്നുള്ള പ്രസ്ഥാനത്തിൽ വന്നോ അന്ന് തീർന്നു മോഹൻലാൽ. അതായത് എത്ര വലിയ നടന്മാരാണെങ്കിൽ പോലും, ഇപ്പൊ സുരേഷ് ഗോപിയുടെ തന്നെ കാര്യം പറയാം. സുരേഷ് ഗോപി ഒരു സമയത്ത് പറഞ്ഞു, അതായത് എനിക്ക് പടമേ ഇല്ലാതായി പോയി എന്ന് പറഞ്ഞു. പക്ഷെ അതിൽ നിന്ന് തിരിച്ച് കുറച്ച് ആളുകൾ സ്വീകരിക്കാൻ തുടങ്ങിയത് ആ ഒരു കാഴ്ചപ്പാട് മാറിയതിന്റെ അപ്പുറത്തേക്കാണ്. അപ്പോ കൃഷ്ണകുമാറിനെ കുറിച്ചാണ് പറയുന്നത് നമ്മള്, അല്ലേ? പ്രേക്ഷകർക്ക് ഒരു കൺഫ്യൂഷൻ ആയി നിൽക്കണ്ട. കൃഷ്ണകുമാറിന്റെ ഒരു അവസ്ഥ എന്ന് പറയുമ്പോൾ ഇപ്പൊ ശരിക്കും എന്താണ്, സോഷ്യൽ മീഡിയയാണ് ശരണം. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹം ഇടുന്ന പോസ്റ്റിംഗ്സ് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് കേരളത്തിന്റെ മനസ്സിന് അത് സ്വീകരിക്കാൻ പറ്റിയ രീതിയിലുള്ള, വടക്കേ ഇന്ത്യയിലൊക്കെ ഒരുപക്ഷെ അത് സ്വീകാര്യമാവും, അത്രയും വർഗീയ വിഷം തുപ്പുന്ന രീതിയിലുള്ള പോസ്റ്റിംഗ്സൊക്കെ കേരളത്തിൽ എങ്ങനെയാണ് അങ്ങനെ സ്വീകാര്യമാവുക എന്നുള്ളത് എനിക്കെപ്പോഴും സംശയമുണ്ട്. പക്ഷെ അദ്ദേഹം അത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ല, അദ്ദേഹം ആദ്യം തുടങ്ങിയത് പശു എൻ്റെ അമ്മയാണ് എന്ന് പറഞ്ഞതിന് അടിസ്ഥാനത്തിലാണ് ശരിക്കും. അതായത് അതിൽ ഒരുപാട് ട്രോളുകളൊക്കെ ഇറങ്ങി. കാര്യം പശു എന്നുള്ള ഒരു മൃഗത്തെ നമ്മൾ ഒരു കാരണവശാലും ഈ നിന്ദിക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു ചോദ്യം എന്താണെന്നറിയോ? ഇപ്പോഴും മനസ്സിലാവാത്ത ബി ജെ പിന് എന്തുകൊണ്ടാണ് ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ ഇത്രയേറെ മാറ്റി നിർത്തുന്നത് എന്നുള്ള? അല്ല, അത് കേരളത്തിൻ്റെ ഒരു പൊതു രാഷ്ട്രീയ മനസ്സുണ്ട്. അത് ദീർഘകാലത്തെ ചരിത്രം നമ്മൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന്, ബി ജെ പി മുന്നോട്ട് വെക്കുന്ന പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഇന്ത്യയെ മൊത്തത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ളൊരു പൊളിറ്റിക്സ് അല്ല. ഇപ്പോഴും ഇന്ന് രാജ്യത്ത് ഏകകക്ഷി ഭരണം എന്നുള്ള നിലയിൽ ബി ജെ പിക്ക് അധികാരത്തിൽ നിൽക്കുമ്പോൾ പോലും ബി ജെ പിക്ക് ഒരു എം എൽ എയോ ഒരു എം പിയോ ഇല്ലല്ലോ കേരളത്തിൽ നിന്ന്. ഒരു എം എൽ എ ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ കഴിഞ്ഞ കാലത്ത് പറയാവുന്ന സാഹചര്യമാണ് ഉണ്ടായത്. തെക്കേ ഇന്ത്യ എടുത്തു നോക്കൂ, തമിഴ്നാട്ടിൽ എത്രമാത്രം ബി ജെ പിക്ക് വേരോട്ടമുണ്ട്, കർണാടക മാത്രമാണ് അതിലൊരു അപവാദം.
തെലങ്കാനയിലില്ല, നാമമാത്രമായ പങ്കാളിത്തം ഉണ്ട് ആന്ധ്രയിൽ. അതുപോലെ തന്നെ അങ്ങനെ സൗത്തിൽ എടുത്തു നോക്കുന്ന സമയത്ത് സൗത്ത് അവർക്ക് ഇപ്പോഴും ബാലികേറാമലയാണ്. ഇനി വളരെ അടുത്ത കാലത്താണ് അത് തന്നെ പർച്ചേസ് ചെയ്തിട്ടൊക്കെയാണ് നോർത്ത് ഈസ്റ്റിൽ അവർ കയറി പറ്റുന്നത്. അതുപോലെ തന്നെ നമ്മൾ കിഴക്കൻ ഭാഗത്ത് പരിശോധിക്കുന്ന സമയത്ത്, ഇന്ത്യയുടെ കിഴക്കൻ ഭാഗത്ത് പരിശോധിക്കുന്ന സമയത്ത് ഇപ്പോഴും ബി ജെ പിക്ക് വലിയ സ്വാധീനം നേടാൻ പറ്റിയിട്ടില്ല. പടിഞ്ഞാറാണ് പല ഭാഗങ്ങളിലും, അത് തന്നെ നോർത്ത് വെസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റുകളിലാണ് ബി ജെ പിക്ക് സ്വാധീനം നേടാൻ കഴിഞ്ഞത്. അത് അതിൻ്റെ ഒരു രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലം കൂടി അതിനുണ്ട്. ഇന്ത്യ മുഴുവൻ ഇപ്പോഴും അവർക്ക് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേരോട്ടം കിട്ടുന്നതിന് തടസ്സമാകുന്നത് എന്നുകൂടി കാണാം. ഇതൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴും ഈ കൃഷ്ണകുമാറിൻ്റെ വിഷയത്തിൽ ശരിക്കും ഒരു കറിവേപ്പിലാവുമെന്ന് എൻ്റെ ചോദ്യം. അതായത് പുള്ളിയെ കഴിഞ്ഞ തവണ ശരിക്കും തിരുവനന്തപുരത്തും നിന്ന് മത്സരിക്കുന്നു അല്ലേ, ഈ തവണ എം പി സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള യോഗ്യത അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടോ? ശരിക്കും യോഗ്യതയുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ആഗ്രഹം ഉണ്ടായതുകൊണ്ടാണല്ലോ ശരിക്കും ഈ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടി അതിനുവേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട്. അതെ, പക്ഷേ നമ്മൾ കൃഷ്ണകുമാറിൻ്റെ മാത്രം കാര്യമല്ല. ഇപ്പോൾ ഒരു പരിധി വരെയെങ്കിലും പിടിച്ചു നിൽക്കുന്നത് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയാണ്. അത് സംബന്ധിക്കുന്നു ഒരു പരിധിയാണ്. പക്ഷേ ഈ സെലിബ്രിറ്റികളെ ഒരു പാർട്ടിയിലേക്ക്, ആ പാർട്ടിയല്ല ഏത് പാർട്ടിയിലേക്ക് കൊണ്ടുവരുമ്പോഴും ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അവരെപ്പോഴും ഈ വളയമില്ലാതെ ചാടുന്ന ഒരു രീതി അവർക്ക് ഉണ്ടാവും. രാഷ്ട്രീയ പ്രവർത്തനം എന്നൊക്കെ പറയുന്നത് വളരെ തുടക്കം മുതലേ ഉള്ള പ്രവർത്തനം നടത്തിയ അതിൻ്റെ ഐഡിയോളജിയുമായി പൊരുത്തപ്പെട്ട് അതിൻ്റെ ചിന്താഗതിയുമായി ചേർന്ന് നിന്ന് അതിൻ്റെ രീതിയിൽ പ്രവർത്തിച്ച് ദൈനംദിനം പ്രവർത്തിച്ച് വരുന്ന ആളുകളിൽ നിന്ന് ഇവർ വേറിട്ട് നിൽക്കും. അതേസമയം ഇവർക്ക് മറ്റുള്ള രാഷ്ട്രീയ പ്രവർത്തകരിൽ നിന്ന് തങ്ങൾ ഒരു ഡിസ്റ്റിങ്ഷൻ ഉള്ളവരാണ്, തങ്ങൾ സാധാരണക്കാരല്ല എന്ന തോന്നൽ അവർക്കുണ്ടാകും. സെലിബ്രിറ്റികളുടെ ഒരു പ്രത്യേകത അതാണ്. അത് സാധാരണ പ്രവർത്തകർക്ക് അത്രമാത്രം സ്വീകാര്യമാകുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ബി ജെ പി ഇടക്കാലത്ത് കുറേ ആളുകളെ ഇതിൻ്റെ ഒരു മുഖം, ഒരു വൈബ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു മുഖം മാറിയിരിക്കുന്നു, കോമൺ പീപ്പിൾ ബി ജെ പിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്നു, കേരളത്തിൻ്റെ മനസ്സിത വലിയ വലിയ കലാകാരന്മാരൊക്കെ ഇതിനോട് ചേർന്ന് നിൽക്കുന്നു എന്നൊക്കെ ഒരു തോന്നലുണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരത് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ എന്താ സ്ഥിതി? ഇന്നിപ്പോൾ അവരൊക്കെ എവിടെ? അല്ല, ഞാൻ പറയുന്ന ഈ ഭീമരഘു അടക്കമുള്ള ആളുകൾ പറഞ്ഞ ഒരു വിഷയമാണ് ശരിക്കും ഇദ്ദേഹത്തിനോട് സംഭവിച്ചത്. കാര്യം ഭീമരഘു പറഞ്ഞത് എനിക്ക് പടമില്ലാതായി പോയി, എന്നെ ആളുകളും ആരും പടത്തിന് വിളിക്കാത്തൊരവസ്ഥ വന്നു. രണ്ടാമത്തെ കാര്യം ഭീമരഘു ചൂണ്ടിക്കാണിച്ച വലിയ ഭീകരമായ അവസ്ഥയാണ്, അതായത് മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ്. ഇദ്ദേഹം ശരിക്കും ബി ജെ പിയുടെ ഒരു ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ പോലും അദ്ദേഹത്തിന് വേണ്ട പരിഗണന ഒന്നും കിട്ടിയില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ പ്രധാനമന്ത്രി വന്ന സമയത്ത് സ്റ്റേജിൽ നിന്ന് ബാക്കിലേക്ക് മാറ്റി നിർത്തിയെന്നാ സാധാരണ ആളുകൾ, അണികൾ ഒരു പവറും ഇല്ലാത്ത അണികൾ മുന്നിലിരിക്കുമ്പം സാധാരണ രീതിയിലേക്ക് ഒരു കാര്യം പറയുമ്പം അത്യാവശ്യം പവറിനും കണക്ഷൻസിനും വേണ്ടിയിട്ടാണല്ലോ എല്ലാവരും ബി ജെ പിയിലേക്ക് പോവുക, അല്ലെങ്കിൽ പാർട്ടിയിലേക്ക് പോവുക. ഏത് പാർട്ടിയാണ് അധികാരത്തിലിരിക്കുന്നു എന്നുള്ളത്? അല്ല, ഏത് പാർട്ടിയാണെങ്കിലും ഇപ്പോൾ നരേന്ദ്രമോദി ഒന്ന് കാണുക. ഇതൊരു ഒരു ആഗ്രഹം. ഇപ്പം ഞാൻ നാളെ ഇപ്പോൾ എന്നോട് ചോദിക്കാം നരേന്ദ്രമോദിയെ കൂടെ ഒരു ഫോട്ടോ എടുക്കുക എന്ന് ചോദിച്ചാൽ എനിക്ക് നല്ല കാര്യം തന്നെയാണ്. അദ്ദേഹം എന്ത് ഭരണം ഭരിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സംഭവത്തോടുകൂടി അദ്ദേഹം ശരിക്കും സംസാരിക്കുമ്പോൾ ഇന്ന രീതിയിലേക്കാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ റൂട്ട് ശരിയല്ല എന്ന് നമുക്ക് വ്യക്തമായി വിളിച്ചു പറയേണ്ടതുണ്ട്. അതിനപ്പുറത്തേക്ക് അദ്ദേഹം നമ്മുടെ പ്രധാനമന്ത്രിയാണ് ശരിക്കും. അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നൊരു ഫോട്ടോ എടുത്തു എന്ന് വെച്ച് ഞാൻ സംഘപരിവാറിൻ്റെ ആളാവണമെന്നില്ല. പക്ഷെ അതേപോലെ തന്നെ പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി പല ആളുകളൊക്കെ ശരിക്കും ശ്രമിക്കുന്നുണ്ടാവും. അതിൻ്റെ ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി തന്നെ ഇവിടെ എത്താൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സുരേഷ് ഗോപി ശരിക്കും മോദിയുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഉണ്ട്. ഇപ്പോൾ അടുത്ത് നമ്മൾ കാണുകയുണ്ടായി മകളുടെ വിവാഹം ക്ഷണിക്കാൻ വേണ്ടി നേരെ അവിടെ പോയി നേരിട്ട് കണ്ടു. അദ്ദേഹത്തിന് വേറെ കൊട്ടിയടക്കപ്പെടുന്ന വാദികളില്ല മറ്റുള്ളത്. ഇതൊക്കെ ശരിക്കും ആരെ പേടിപ്പിക്കും? കേരള നേതൃത്വത്തെ ചൊടിപ്പിക്കും. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് സുരേഷ് ഗോപിക്ക് ഒരു നേരിയ ആക്സസ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രതിഫലനം ജനങ്ങളുടെ മനസ്സിലുണ്ട്, ജനങ്ങളുടെ ഭാഗത്തു നിന്നും. പക്ഷെ മറ്റുള്ളവരുടെ സ്ഥിതി അതല്ല. മറ്റുള്ളവർ ആനയും അമ്പാരിയും നെറ്റിപ്പൊട്ടമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിലും പക്ഷെ അവരെയൊന്നും കേരളത്തിലെ ജനങ്ങൾ സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല കേരളത്തിലുള്ളത്. കേരളത്തിൻ്റെ പൊളിറ്റിക്സ് വേറെയാണ്. പിന്നെ ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ നമ്മൾ നോക്കുമ്പോൾ കലാകാരന്മാരുടെ മനസ്സ്, കേരളത്തിലെ കലാകാരന്മാരുടെ മനസ്സ് പൊതുവിൽ പറഞ്ഞാൽ അതിനൊരു ഇടതുപക്ഷ സ്വഭാവമുണ്ട്. ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും, അല്ലാത്തവരും ഇല്ല എന്നല്ല, പക്ഷെ ബഹുഭൂരിപക്ഷം വരുന്നതും ആ ഒരു ഇടതുപക്ഷ മനസ്സ് സൂക്ഷിക്കുന്നവരാണ് കേരളത്തിലെ കലാകാരന്മാരിൽ ബഹുഭൂരിപക്ഷം. അത് അതിൻ്റെ സ്വാധീനം എവിടെയുണ്ടാവും? അതിൻ്റെ സ്വാധീനം സ്വാഭാവികമായിട്ടും സിനിമയിലും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കൂട്ടായ്മയിൽ പിറക്കുന്നതാണ് സിനിമകളൊക്കെ.
ഏത് കലാരൂപങ്ങളാണെങ്കിലും പ്രധാനമായിട്ടും സിനിമ പോലുള്ള കലാരൂപങ്ങളൊക്കെ വലിയ കൂട്ടായ്മയുടെയൊക്കെ സൃഷ്ടിയാണ്. അങ്ങനെ വരുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, അലി അക്ബർ ബി ജെ പിയിലേക്ക് എന്തൊരു തരം ഇങ്ങനെ ഒരു കലാകാരന് പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ ഒരു വിഷയത്തെ ഒരു കലാകാരൻ, അദ്ദേഹം ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ മലയാള സിനിമയിൽ അങ്ങനെ ഒരു സംവിധായകനിൽ നിന്ന് ഇതുപോലൊരു രാഷ്ട്രീയം തലയിൽ കയറിയതിന്റെ മാത്രം ഭാഗമായി ഇത്തരം പോസ്റ്റിംഗ്സ് ഒക്കെ അദ്ദേഹത്തിന് എങ്ങനെ ഫേസ്ബുക്കിലും മറ്റുമൊക്കെ ഇടാൻ കഴിയുന്നു, അന്തം വിട്ടുപോയിട്ടുണ്ട് ഞാനൊക്കെ. ഒരു കലാകാരൻ എന്ന് പറയുന്ന ഡെഫിനിഷനിൽ തന്നെ മാറ്റം വരുത്തേണ്ടി വരുമോ എന്നൊക്കെ തോന്നിപ്പോകുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റിംഗ്. ഇന്ന് അദ്ദേഹം എവിടെ എത്തി നിൽക്കുന്നു? അദ്ദേഹത്തിന്റെ പേര് മാറിയതോടുകൂടി അദ്ദേഹത്തിന്റെ ഗ്യാസ് പോയിട്ടില്ല. അദ്ദേഹം നമ്മളോട് പറഞ്ഞെന്താ, എന്നോട് പറഞ്ഞെന്താ, അതായത് ഞാൻ ഇന്റർവ്യൂവിൽ പറഞ്ഞു ഞാൻ അലി അക്ബർ ആയിരിക്കുമ്പം ആണ് ബി ജെ പിക്ക് എന്നെ ആവശ്യം. ബി ജെ പി അത് പോയി നേരെ രാമസിംഹനായപ്പോ പോയി. അദ്ദേഹത്തിനോട് മുൻപ് ഞാൻ സൂചിപ്പിച്ച കാര്യമുണ്ട്, നിങ്ങൾ ഒരിക്കൽ പോലും പേര് മാറരുത്. ഞാൻ അത് ചോദിച്ചാണ്, ഒരു ഓർണമെന്റൽ ക്യാരക്ടർ എന്നുള്ള നിലയിൽ അവർക്ക് അങ്ങനെയുണ്ടല്ലോ, ബിസ്ക്കറ്റിന്റെ മുകളിൽ പൂ വെക്കാൻ തുടങ്ങി. നാട്ടിൻപുറത്ത് ബിസ്ക് പറയുന്ന ഒരു പ്രയോഗമാണ്, ബിസ്ക്കറ്റിന്റെ മുകളിൽ പൂ വെച്ചോ, ചെറിയ ചുവപ്പ് നിറത്തിലുള്ള ഒരു സംഗതി വെക്കല്ലോ ബിസ്ക്കറ്റിന്. അതുപോലെയാണ് ബി ജെ പിക്ക് ഈ പറയുന്ന രാമസിംഹനെ പോലുള്ള അല്ലെങ്കിൽ അലി അക്ബറെ പോലുള്ള ആളുകൾ, അവർക്ക് ഞങ്ങൾ ഒറ്റ മതത്തിൻ്റെ പാർട്ടിയാണ് എന്നുള്ള തോന്നൽ വേണ്ട. കേരളത്തെ പോലൊരു സ്ഥലത്ത് ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് പിന്നെ വലിയ പിന്തുണയുള്ള അല്ലെങ്കിൽ സാന്നിധ്യമുള്ള ഒരു സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ഭാഗമായിട്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംഘടനയല്ല ഞങ്ങളുടേത് എന്ന് കാണിക്കാൻ ഇത്തരത്തിലുള്ള പൂവുകൾ വേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ പിക്ക് ചെയ്ത് പ്ലേസ് ചെയ്തിട്ടുള്ള ആ പൂ പോയി വേറെ വല്ല സംഭവം ആയി കഴിഞ്ഞാൽ തീർന്നു. അപ്പോൾ ഏതായാലും ആ പേര് മാറിയാൽ പിന്നെ എന്തിനാണ് അവർക്ക്? അതെ അതെ. അപ്പോൾ ഏതായാലും നമുക്ക് പറയാനുള്ള വിഷയം എന്താ വെച്ചാൽ, കേരളത്തിൻ്റെ മനസ്ഥിതി വെച്ച് ഒരു കാരണവശാലും ബി ജെ പി ന്യൂനപക്ഷങ്ങളെ ഉൾക്കൊള്ളാതെ ഇവിടെ സ്ഥാനം ഉറപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് തൃശ്ശൂരാവട്ടെ, കൊടുങ്ങല്ലൂരാവട്ടെ, തിരുവനന്തപുരമാവട്ടെ, എവിടെയാവട്ടെ, പക്ഷെ സ്വാഭാവികമായിട്ട് ഇവിടെ ന്യൂനപക്ഷങ്ങളുടെ മനസ്സ് അളക്കേണ്ടതുണ്ട്. കേരളത്തിൽ അഥവാ അങ്ങനെ ഉൾക്കൊള്ളുന്ന സമീപനം സ്വീകരിച്ചാൽ സീസാപ്പലക പോലെയാണിത്. അതെ, ഇവിടെ താഴുമ്പം വടക്ക് എന്താവും? പൊങ്ങും. വടക്ക് താഴുമ്പോൾ എടുത്തു പറയേണ്ട വിഷയമില്ല, എവിടെ സ്വീകരിക്കാൻ പറ്റില്ല അവർക്ക്, വടക്ക് സ്വീകരിക്കാൻ പറ്റില്ല. വടക്ക് അവര് അപരത്വം നൽകി പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ന്യൂനപക്ഷങ്ങളെ നിർത്തിയാൽ മാത്രമേ അവർക്ക് വോട്ട് കിട്ടൂ. അതുകൊണ്ട് തന്നെ ഇൻക്ലൂസീവ് ആയിട്ട് ഇവിടെ കഴിഞ്ഞ തവണ ഇപ്പൊ എടുത്തു പറയേണ്ട വിഷയം, കഴിഞ്ഞ തവണ പെരുന്നാളിനും ക്രിസ്മസിനും ഓണത്തിനും ഒക്കെ ശരിക്കും എന്ത് ചെയ്തു, പരസ്പരം ബി ജെ പി പ്രവർത്തകർ അവരുടെ വീട്ടിൽ പോയി സഹകരിച്ചതിന്റെ അടിസ്ഥാനം ഭയങ്കരമായിട്ട് ഒന്ന് കത്തി വന്നായിരുന്നു. പല എക്സ്പെരിമെന്റ്സ് അവർ നടത്തി. അതെ, പക്ഷെ അത് എവിടെ പോയി? മണിപ്പൂരിൽ പോയി. ഇവിടെ ശരിക്കും കേറി പറ്റാൻ പണിയെടുത്തത് വേസ്റ്റ് ആയി പോയി ഒറ്റ മണിക്കൂർ. അപ്പൊ അതുപോലെ സംഭവങ്ങൾ വീണ്ടും പ്രതീക്ഷിക്കാം. അതെ അതെ. അപ്പോ എന്തായാലും വൈനപ്പിയാണ്. നന്ദി, നമസ്കാരം.